ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സ്വീകരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ 19 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് നാലാക്കി മടക്കിടുമ്പോൾ 12 ഇഞ്ച് വിഡ്ത്തും വരുന്ന വിധത്തിലാണ് കേട്ടോ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡർ ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോളും സെയിം തന്നെയാണ് കേട്ടോ, 4.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് അളവ് ഒരു 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതലായിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലും നമുക്ക് ഈ ഒരു 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതൊന്നിങ്ങനെ ഒന്ന് ഷെയ്പ്പ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കർവ് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു എയർലൈൻ ഫ്രോക്കാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ നിന്നിങ്ങനെ കറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു, 6.5 ഇഞ്ച് അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തു. ഇനി നെക്ക് ഞാൻ ഒരു 2.25 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2.25 ഇഞ്ചോളം നെക്കിൻ്റെ 2.5 ഇഞ്ചോളം ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിന് സിബോ കുടുക്കോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല, വെറുതെ സ്റ്റിച്ച് ചെയ്യുക ചെയ്യണത്. അതുകൊണ്ട് കഴുത്ത് ഇത്തിരി ഇതായാലും കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊരു 2 വയസ്സ് വരെയൊക്കെ ഇടാൻ പറ്റാവുന്ന വലിപ്പത്തിലാണ് കേട്ടോ. കുട്ടികളുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് 2 വയസ്സ് വരെയൊക്കെ ഇടാം കേട്ടോ. അത് 1.5-2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് പാകമുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു എഡ്ജിൽ നമുക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റിയിട്ടൊന്നും ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തവർക്കൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്താം ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് എന്ന് പറയാനായിട്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ. എയർലൈൻ ഫ്രോക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് കേട്ടോ എയർലൈൻ ഫ്രോക്ക്. അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ അവിടെ ആ ഒരു ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഫ്രോക്കിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോഴും ഒന്ന് ചെരിച്ച് നെക്കിൻ്റെ അവിടെ നിന്ന് ആം ഹോളിൻ്റെ അവിടേക്ക് ഒന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ച് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന ഭാഗം എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ, വിട്ടുപോയതായിരുന്നു. അപ്പോൾ അത് നമുക്ക് നെക്കും ആം ഹോളിൻ്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഈ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ വെക്കുന്ന ആ ഒരു ക്രോസ് പീസിൻ്റെ ബാൻഡ് ഉണ്ടല്ലോ അതൊന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. റൗണ്ട് ചെയ്ത് ആ ഒരു ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഒക്കെ വരുന്ന വിധത്തിൽ റൗണ്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് എല്ലാവർക്കും സ്റ്റിച്ചിങ് ചെറുതായിട്ട് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു ഫ്രോക്കാണ് കേട്ടത്. സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് തുടങ്ങാൻ പോകണുള്ളൂ, പഠിക്കാൻ പോകണുള്ളൂ എന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റാവുന്ന എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഫ്രോക്കാണ് കേട്ടത് എയർലൈൻ ഫ്രോക്ക്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനേക്കും. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ മാത്രമാണ് ഒരു സ്റ്റിച്ചിങ് വരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, സമയവും വേണ്ട അധികം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ നെക്ക് റൗണ്ട് ചെയ്തിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതിന് ശേഷം ഞാൻ ഒന്ന് കുറച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇങ്ങനെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മൾ മുഴുവനായിട്ടും അടുത്തടുത്തായിട്ട് തന്നെ ചെറിയ ചെറിയ നോച്ചസുകൾ ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പിൽ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ അതായത് നല്ല വശത്തേക്ക് അതിങ്ങനെ ഒന്നിച്ചാക്കി പിടിച്ചതിന് ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കമൻറ്റായിട്ടോ മെസ്സേജ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അതായത് ഇത് ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയും ഉള്ള നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഈ ഒരു നെക്കും ആ ഒരു എംഹോളിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പറ്റിയാൽ മതി. അത്രേ വേണ്ടോ നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എം ഹോളിൻ്റെ ഭാഗം ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു ഫ്രോക്കാണ് കേട്ടോ. അത് ഡെയിലി യൂസിന് മാത്രമല്ല പുറത്തേക്കൊക്കെ ഇട്ട് കൊടുക്കാനായാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ക്ലോത്തിലൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചെറിയ ഹാൻഡ് വർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവേഴ്സോ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഫ്ലവറും ബോസൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും കേട്ടോ. കാണാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. കുട്ടികൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഫ്രോക്കൊക്കെ ഇടുമ്പോൾ സിമ്പിളായിട്ടുള്ള ഫ്രോക്കുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കേട്ടോ. കൂടുതൽ ആൾക്കാർ ഇതേപോലെയുള്ള സിമ്പിൾ ഫ്രോക്കുകളാണ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുക. ഹെവി ആയിട്ടുള്ള ഫ്രോക്കുകളൊക്കെ നമ്മൾ ഓരോ വിശേഷങ്ങൾക്കൊക്കെ ആണല്ലോ യൂസ് ചെയ്യുക കൂടുതലും. അപ്പോൾ അതാ ഞാൻ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ലാം ഹോളിൻ്റെ ആ ഭാഗത്ത് ഞാൻ ഇതേപോലെ തന്നെ ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ മെറ്റീരിയലിൽ ചീത്ത വശത്ത് വെച്ചിട്ട് ഇതേപോലെ ആ ഒരു ക്രോസ് പീസിനെ കറക്റ്റ് സെൻറ്ററാക്കി മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫ്രോക്കുകളിലൊക്കെ ഈ എം ഹോളിൻ്റെ ഭാഗം അതേപോലെ തന്നെ നെക്കൊക്കെ ആ ക്ലോത്തിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ വേറൊരു പ്ലേസ് വെച്ചിട്ടുള്ള ഒരു ഇത് ചെയ്യാണ് കേട്ടോ. എപ്പോഴും അത് തന്നെയാണ് കാണാനായിട്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കാനൊക്കെ എളുപ്പം. അതിൽ തന്നെ നമ്മളതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെയും നമ്മളിപ്പോൾ റെഡിമെയ്ഡ്സൊക്കെ ഫ്രോക്കൊക്കെ എടുക്കുന്ന ടൈമിൽ ഇതുപോലത്തെ നെക്കാണല്ലോ വരിക നമ്മൾ പുറത്തേക്ക് ഇതേപോലെ ഒരു ബീഡിങ് പോലെ ആയിട്ട് വരുന്ന വിധത്തിൽ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ടും ആ ഒരു എം ഹോളിൻ്റെ ഭാഗം നമുക്ക് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പുറത്തേക്ക് ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം നല്ല ഭാഗത്തേക്ക് ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം അറ്റം വരേക്ക് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള അത്ര ഇതൊന്നുമില്ല. ഇത്രയും ഞാൻ നമുക്കിതിൽ ചെയ്യാനുള്ള ഭാഗം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഒരു ഇതൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ അതായത് ഇതേപോലെയാണ് നമ്മുടെ നെക്കിനും ഇതൊക്കെ വരിക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണ് അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ആവശ്യമുള്ള ചെസ്റ്റ് അളവും വേസ്റ്റിൻ്റെ അടുത്ത അളവൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കതൊന്ന് ലെവൽ ചെയ്തിട്ട് ആ ഒരു അളവിനനുസരിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ഇഞ്ചാണ് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1 ഇഞ്ച് മാറ്റിയിട്ട് ഞാൻ അതായത് മുഴുവൻ അടി താഴ്ഭാഗം വരേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നല്ലത് താഴേക്ക് എത്തുമ്പോൾ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ എപ്പോഴും. അതാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത, താഴ്ഭാഗത്തേക്ക് ഫുള്ളായിട്ട് വരുന്ന വിധത്തിലാണ് കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്തൊന്നും അധികം ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വല്ലാണ്ട് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു വയറിൻ്റെ ഭാഗത്തൊക്കെ വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ചെറിയൊരു ഇത് മാത്രം കൊടുത്താൽ മതി, കണ്ടില്ലേ. അപ്പം ഞാൻ എന്താ ഇത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത്, കണ്ടില്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അത് നമുക്കൊന്ന് ഇനി താഴ്ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. കണ്ടില്ലേ, അധികം സമയമൊന്നും വേണ്ട, 1.5 മണിക്കൂർ പോലും വേണ്ട നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്.
വളരെ എളുപ്പത്തിൽ തന്നെ, അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പോലും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്നൊരു ഫ്രോക്കാണ് കേട്ടത്. അപ്പം ഞാൻ ആ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണത് ആദ്യം ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ആ മടക്കിയ ഒരു അരികവശത്ത് കൂടെയാണ് കേട്ടോ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഏലൈനും അതുപോലെ തന്നെ അംബ്രല്ല ഫുൾ സർക്കുലർ ഫ്രോക്കൊക്കെ സ്കേർട്ടാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് അതിൻ്റെ അരികുവശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളിതുപോലെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത്. ആദ്യം ഒന്ന് മടക്കിയിട്ട് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കതൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതങ്ങനെ നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പ്രാവശ്യത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കതിനൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള അങ്ങനെ ഒരു കർവ് ഷേപ്പും അതെല്ലാം അമ്പല ഇതൊക്കെ വരുമ്പോൾ ഒരു കർവ് ഷേപ്പ് തന്നെയാണല്ലോ വരിക. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതറിയാവുന്നവരുണ്ടാവും, ഇപ്പോൾ അറിയാത്ത ചിലരുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ പറയണത്. അപ്പോൾ അതാ ഞാനിത് മുഴുവനായിട്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും എളുപ്പമുള്ള ഒരു ഫ്രോക്കല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതല്ലേ. ഇതൊക്കെ ഒന്ന് ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ അതാ നമ്മളത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ചെറിയ ഒരു ബോസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ കാണുന്നേക്കാളും ഭംഗി ഉണ്ടായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾക്കുള്ളതല്ലേ. അപ്പോൾ അതിൽ വല്ല ഫ്ലവേഴ്സാ ബോസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ബോസൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ബൈ.